നമസ്കാരം ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെയും സംഘർഷങ്ങളെയും ചൊല്ലി സിപിഐഎം ബിജെപി അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റം. കേരളത്തിൽ താലിബാൻ മോഡൽ ആക്രമണമാണ് സിപിഐഎം നടത്തുന്നതെന്നും പിണറായി വിജയന്റെ നാട്ടിലാണ് ഏറ്റവും കൊലപാതകങ്ങൾ നടക്കുന്നതെന്നുമുള്ള പ്രസ്താവന ബിജെപി അംഗങ്ങൾ പിൻവലിക്കണമെന്ന് ഇടതുപക്ഷ എംപിമാർ ലോക്സഭയിൽ ആവശ്യപ്പെട്ടു. ബിജെപി സിപിഐഎം അംഗങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെച്ചു. കേരളത്തിൽ താലിബാൻ മോഡൽ ആക്രമണങ്ങളാണ് സിപിഎം നടത്തുന്നതെന്നും പിണറായി വിജയന്റെ നാട്ടിലാണ് ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടക്കുന്നതെന്നും ബിജെപി എംപിമാരായ മീനാക്ഷി ലേഖിയും പ്രഹ്ലാദ് ജോഷിയും ഇന്നലെ ലോക്സഭയിൽ ആരോപിച്ചിരുന്നു. ഇതിന് മറുപടി നൽകാൻ സ്പീക്കർ സുമിത്രാ മഹാജൻ പി കരുണാകരൻ എംപിക്ക് ഇന്ന് ശൂന്യവേളയിൽ അനുമതി നൽകി. മീനാക്ഷി ലേഖിയും പ്രഹ്ലാദ് ജോഷിയും പരാമർശം പിൻവലിക്കണമെന്നും ഖേദം പ്രകടിപ്പിക്കണമെന്നും പി കരുണാകരൻ ആവശ്യപ്പെട്ടു. അക്രമങ്ങൾ തടയുന്നത് ബിജെപിയും ആർഎസ്എസുമാണെന്നും സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ 3 തവണ ഓഫീസിൽ കയറി ആക്രമിക്കാൻ ശ്രമിച്ചെന്നും കരുണാകരൻ ചൂണ്ടിക്കാട്ടി. സീരിയസ് അലിഗേഷൻസ് അഗൈൻസ്റ്റ് ദി സിപിഐഎം ലീഡേഴ്സ് ഇൻക്ലൂഡിംഗ് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള and the secretary of the state committee. There is no justification giving the names of the chief minister of Kerala. കരുണാകരന്റെ പ്രസംഗം ബിജെപി അംഗങ്ങൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. കർണാടകത്തിൽ നിന്നുള്ള ബിജെപി എംപിമാരാണ് ബഹളത്തിന് നേതൃത്വം നൽകിയത്. ഇതിനെ തുടർന്ന് ഇടതുപക്ഷ എംപിമാരും നടുത്തളത്തിലേക്ക് നീങ്ങി. ബഹളം ശക്തമായതിനെ തുടർന്ന് സ്പീക്കർ അല്പസമയം സഭാ നടപടികൾ നിർത്തിവെച്ചു. കേരളത്തിൽ ദളിതരെ സിപിഎം കൊല്ലുന്നുവെന്ന ബിജെപി അംഗത്തിന്റെ പരാമർശത്തെ തുടർന്ന് രാജ്യസഭയിലും സിപിഎം ബിജെപി അംഗങ്ങൾ തമ്മിൽ ബഹളം വെച്ചു. റിപ്പോർട്ടർ ദില്ലി. ACC സെക്രട്ടറി ടോം വടക്കൻ, ശോഭ സുരേന്ദ്രൻ, ബിജെപി ദേശീയ എക്സിക്യൂട്ടീവ് അംഗം സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ പി കരുണാകരൻ, ലോക്സഭയിലെ സിപിഎം നേതാവ് പി ജയരാജൻ, സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി തുടങ്ങിയവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലുള്ളത്. ആദ്യം ശ്രീമതി ശോഭ സുരേന്ദ്രൻ, താലിബാൻ സ്റ്റൈലിലാണ് ആക്രമണം, IS ചേരാൻ പോകുന്നവർ ഇവിടെ നിന്നാണ്, പിണറായി വിജയൻ്റെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്, ദൈവത്തിൻ്റെ നാടല്ല ദൈവം കൈയൊഴിഞ്ഞ നാടാണ് എന്നൊക്കെ പറയാൻ മാത്രം കേരളം എന്ത് പിഴവാണ് ചെയ്തത്? അല്ല, നമ്മൾ കേരളം പ്രത്യേകിച്ച് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനത തെറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി അധികാരത്തിലിരിക്കുന്ന സമയത്ത് ഭരണകൂടത്തിൻ്റെ കാവൽക്കാരനായിട്ടുള്ള കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നാട്ടിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതൊരു സത്യമല്ലേ? കാരണം പിണറായി പഞ്ചായത്തിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ പിണറായി പഞ്ചായത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഉത്തമൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ യൗവന കാലഘട്ടത്തിലാണ് അദ്ദേഹം RSSലെ ഷാഗിയിൽ പ്രവർത്തിക്കാൻ പോയി, പങ്കെടുക്കാൻ പോയി എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ബസ് ഡ്രൈവറായിരുന്ന ഉത്തമനെ ബസ്സിൽ നിന്ന്. മീനാക്ഷി ലേഖിക്ക് കഴിഞ്ഞ ദിവസം പറയാനുള്ളത് മുഴുവൻ പറയാൻ അവസരം കിട്ടി. പി കരുണാകരൻ ആമുഖ വാചകങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു എന്നുള്ളൊരു സ്ഥിതി എന്തുകൊണ്ടുണ്ടായി? എന്താണ് താങ്കൾക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? മീനാക്ഷി ലേഖി ഉന്നയിച്ച ആരോപണങ്ങൾ, മീനാക്ഷി ലേഖി പാർലമെന്റിൽ അവതരിപ്പിച്ച ആ വിഷയങ്ങൾ ഏത് നിലയിലാണ് ഇടതുപക്ഷം എന്നല്ല കേരളത്തിലെ അംഗങ്ങൾ മുഴുവനായി പ്രതിരോധിക്കുക? യഥാർത്ഥത്തിൽ പാർലമെന്റ് വേദിയെ തങ്ങളുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന നിർഭാഗ്യപരമായിട്ടുള്ള സ്ഥിതിയാണ് ഇന്ന് പാർലമെന്റിൽ ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ പാർലമെന്റ് നടപടിക്രമം അനുസരിച്ച് 0 അവർ ശൂന്യവേളയിൽ 1-2 മിനിറ്റ് അംഗങ്ങളെ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട്. ഒരു വിഷയം ഒരാൾ സംസാരിച്ചാൽ തന്നെ മറ്റൊരാൾ അതേ വിഷയം സംസാരിക്കുകയാണെങ്കിൽ സ്പീക്കർ അനുവദിക്കത്തില്ല. അതിനു പകരം അവരോട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. പക്ഷെ ഇന്നലെ സഭ അവസാനിക്കാൻ ഏകദേശം 1 മണിക്ക് ശേഷമുള്ള സമയത്താണ് 0 അവറിൽ ശൂന്യവേളയിൽ 2 ബഹുമാനപ്പെട്ട BJP അംഗങ്ങൾ ഈ വിഷയം ഉന്നയിച്ചത്. ആ ഉന്നയിച്ച കാര്യങ്ങൾ പലതും അവാസ്തവമാണ്, തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ്. അതെന്തെങ്കിലും ആകട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം സന്ദർഭങ്ങളിൽ സഭയിലില്ലാത്ത ആൾക്കാരെ കുറിച്ച് ആക്ഷേപങ്ങൾ ഉന്നയിച്ചാൽ അവർക്ക് സഭയിൽ വന്നിട്ട് പറയാൻ കഴിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് പറഞ്ഞു, കേരളത്തിലെ പാർട്ടി സെക്രട്ടറിയെ കുറിച്ച് പറഞ്ഞു, കേരളത്തിലെ ഒരു മന്ത്രിയായ ശ്രീ M. മണിയെ കുറിച്ച് പറഞ്ഞു, MV ജയരാജനെയും P. ജയരാജനെയും കുറിച്ച് പറഞ്ഞു. ആ നിലയിൽ സഭയിൽ ഒരിക്കലും വരാൻ കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ആദ്യം അത് തടയേണ്ടത് സ്പീക്കറായിരുന്നു. കാരണം അത് നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം അവർക്കിവിടെ പറയാൻ കഴിയില്ല. മാത്രമല്ല ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. ഇപ്പൊ ഗുജറാത്തിലെ ഒരു സംഭവം നിയമസഭയിൽ ഉന്നയിക്കാൻ ഞങ്ങൾ ശ്രമിച്ചാൽ അനുവദിക്കുമോ? ഗുജറാത്തിൽ എന്താ സ്പീക്കർ പറയുക, അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. മധ്യപ്രദേശിലെ വ്യാപം ഞങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ച സമയത്ത് അന്ന് സ്പീക്കർ എന്താ പറഞ്ഞത്, അത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. അപ്പൊ ചില കാര്യങ്ങൾക്ക് അത് സംസ്ഥാനത്തിന്റെ സബ്ജക്റ്റായിട്ട് മാറുക. അപ്പൊ സഭ അംഗീകരിക്കേണ്ട നടപടിക്രമങ്ങൾ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് പറയാനുള്ള ഒരു സന്ദർഭമാക്കി മാറ്റിക്കൊടുക്കുക എന്നുള്ളത് അങ്ങേറ്റം നിർഭാഗ്യകരമായിട്ട് കാര്യം ഒന്ന്. ഇതിൽ ഞങ്ങൾ അന്നേരം തന്നെ പ്രതിഷേധിച്ചിരുന്നു, ഇത് ശരിയല്ല. ഇന്ന് രാവിലെ ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി, അത് അനുവദിച്ചില്ല. പിന്നീട് സ്പീക്കർ പറഞ്ഞു നിങ്ങൾക്ക് 0 അവറിൽ ഉന്നയിക്കാമെന്നുള്ളത്. 0 അവറിൽ ഈ വിഷയം ഉന്നയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് എഴുന്നേറ്റത്. യഥാർത്ഥത്തിൽ ഞാൻ സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ സംസാരിച്ച് തുടങ്ങിയിട്ട് എന്താണ് ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് പോലും ബി ജെ പിയുടെ അംഗങ്ങൾക്ക് അറിയത്തില്ല. അവർ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത് അവർ കേൾക്കണ്ടേ? അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സ്പീക്കർ എല്ലാവരെയും കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അരമണിക്കൂർ സമയമാണല്ലോ അതിനെടുത്തത്. അപ്പൊ 2 മിനിറ്റ് പോലും സംസാരിക്കാൻ അനുവദിക്കുന്നതിന് മുമ്പ് തന്നെ അവരുണ്ടാക്കിയിട്ടുള്ള ബഹളം തുടർന്ന് ഉടനെ തന്നെ സ്പീക്കർ സഭ ഒഴിവാക്കി. അരമണിക്കൂർ കഴിഞ്ഞ് സാധാരണഗതിയിൽ സ്പീക്കർ ചെയ്യേണ്ടത് ആ എവിടെയാണോ സഭാ നടപടി നിർത്തിവെച്ച് അവിടെ നിന്ന് തുടങ്ങേണ്ടതാണ്. പക്ഷെ അത് തുടങ്ങുന്നതിന് പകരം മറ്റൊരാളെ ക്ഷണിച്ചു. ഞാൻ ആ സമയത്ത് തന്നെ ഇടപെട്ടു. ആ സമയത്തും അനുവദിച്ചില്ല. പിന്നീട് ഇടതുപക്ഷ എം പിമാര് സഭയിൽ കയറി. പിന്നെ സ്പീക്കർ അനുവദിച്ചു. അതും ഒരു 2 മിനിറ്റ് സംസാരിക്കുന്നതിന് മുമ്പ്. അത് എല്ലാം നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ് ശ്രീ പി കരുണാകരൻ. പക്ഷേ താങ്കൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ വലിയ ബഹളമുണ്ടായി, അഡ്ജേൺ ചെയ്തു. വീണ്ടും അത് ഉന്നയിക്കാനുള്ള ഒരു അവസരം താങ്കൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങൾ, അതായത് മീനാക്ഷിയിലേക്ക് ഉന്നയിച്ച വിഷയങ്ങൾക്ക് എപ്പോഴാണ് മറുപടി പറയാൻ കഴിയുക താങ്കൾക്ക്? സ്വാഭാവികമായിട്ടും പാർലമെന്റ് അകത്ത് പറയാൻ കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിരുന്നു. കാരണം പാർലമെന്റിന്റെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സ്ഥിതി എന്ന് പറയുന്നത് അംഗങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശം നൽകുക എന്നുള്ളതാണ്, നിഷേധിക്കുക എന്നുള്ളതല്ല. ഇവിടെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഞങ്ങൾ പറയുന്നത് കേട്ടിട്ട് അവർക്ക് വീണ്ടും സംസാരിക്കാലോ, സമയം കൊടുക്കാലോ. അതുകൊണ്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ കുറിച്ച്, പാർട്ടി സെക്രട്ടറിയെ കുറിച്ച്, അതേപോലെ തന്നെ മറ്റാൾക്കാരെ കുറിച്ച് പറഞ്ഞ് ഒരു തെറ്റിദ്ധാരണ രാജ്യത്തിലാകെ വളർത്തുക എന്നുള്ള സമീപനമാണ് കുറച്ചു നാളുകളായിട്ട്. കാരണം ഈ ചർച്ചയൊക്കെ വരുന്നതിന് മുമ്പ് ലോകസഭ ടിവിയിൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു, 2 ദിവസം മുമ്പ് ദൂരദർശൻ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആ ഡിസ്കഷനൊക്കെ തന്നെ ചർച്ചയൊക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുകയും കേരളത്തിൽ. അതാണ് അതിന്റെ വിശദാംശങ്ങൾ. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, അരുൺ ജെയ്റ്റ്ലി ഇതാ വരാൻ പോകുന്നു. ശൂന്യവേളയിലെ കേരള വിദഗ്ധ എന്നറിയപ്പെടുന്ന മീനാക്ഷി ലേഖി ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയാണ്. നേരത്തെ കേന്ദ്രം റിപ്പോർട്ട് ആവശ്യപ്പെട്ടു, ഗവർണർ സമൻ ചെയ്തു. അങ്ങനെ എല്ലാ നിലയിലും സമ്മർദ്ദം ഉണ്ടാക്കുക എന്നുള്ളതാണോ ഇപ്പോൾ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്? അല്ല, എൻ്റെ കയ്യിൽ ഒരു ഒരു ഫോട്ടോയുണ്ട്. ഈ ഫോട്ടോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപടമാണ്. ഈ രാജ്യത്തിൻ്റെ ഭൂപടത്തിൽ ഈ കാവി കളറിൽ കാണുന്നതെല്ലാം ബി ജെ പി നേരിട്ട് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 11 സംസ്ഥാനങ്ങൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഭരിക്കുന്നുണ്ട്. കൂടാതെ 7 സംസ്ഥാനങ്ങൾ, ഈ മഞ്ഞ കളറിൽ കാണുന്ന 7 സംസ്ഥാനങ്ങൾ ഞങ്ങളുടെ സഖ്യകക്ഷികൾ ഭരിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും അവസാനം കാണുന്നതാണ് നമ്മൾ ഏറെ സ്നേഹിക്കുന്ന, നമ്മൾ ജനിച്ച നമ്മുടെ കൊച്ചു കേരളം. ഈ താഴെ കാണുന്നത്, ഇപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ ഭാഗമാണ് ത്രിപുര. ഈ 2 സ്ഥലത്തും മാത്രം നിലനിൽക്കുന്ന ഇന്ത്യയിലെ ഒരു പാർട്ടിയാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും ശക്തിയുള്ള സ്ഥലത്ത്, വർഷങ്ങൾക്ക് പിറകിലേക്കൊന്ന് പോയാൽ പഴയ കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അറിയാൻ സാധിക്കും എന്തിനാണ് പറശ്ശിനിക്കടവിലെ ആ സ്നേക്ക് പാർക്ക് കത്തിച്ചു കളഞ്ഞത് എന്ന് കരുണാകരേട്ടന് ഓർമ്മയുണ്ടാകും. പഴയ ആളുകൾക്കറിയാം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്നെല്ലാം രാഷ്ട്രീയ പ്രതിയോഗികളെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടോ അന്നെല്ലാം മൃഗങ്ങളോടോ പക്ഷികളോടോ പാമ്പിനോടോ പോലും ദയ കാണിക്കാതെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇത് എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ തുടർന്നു വരുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്താ ഈ രാഷ്ട്രീയ അതിക്രമങ്ങൾ ഇല്ലാത്തത്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുറച്ച് പ്രവർത്തകർ എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ. മധ്യപ്രദേശിലുണ്ട്, രാജസ്ഥാനിലുണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്, ബീഹാറിലുണ്ട്. ഞങ്ങൾ അവരെ ഒന്നും ഇതുപോലെ ആക്രമിക്കുന്നില്ലല്ലോ. അപ്പൊ ഞങ്ങൾ സഹിച്ചു മടുത്തു മിസ്റ്റർ നികേഷ്. കേരളത്തിൽ നമുക്ക് സമാധാനം വേണം. കേരളത്തിൽ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ എല്ലാവർക്കും അവകാശം വേണം. കണ്ണൂർ ജില്ല ഞങ്ങളാണ്, കൂടുതൽ ആളുകൾ കണ്ണൂർ ജില്ലയിൽ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നിഷേധിക്കുമെന്ന് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനുള്ള സ്ഥലം തന്നെയാണ് പാർലമെന്റ്. അത് ചോദ്യം ചെയ്യാനുള്ള സ്ഥലമാണ് രാജ്യസഭ. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ എംപിമാർ ഇനിയെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ, രാജേഷ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ചെറുപ്പക്കാരൻ മരിച്ചില്ലേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത്? ഒരു SC വിഭാഗത്തില് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട അമ്മയുടെ മകനെ കൊന്നുകളഞ്ഞില്ലേ? അപ്പൊ കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, എന്നെ മുഴുവൻ പറയാൻ അനുവദിച്ചില്ല, ഉത്തമൻ എന്ന് പറയുന്ന ബസ് ഡ്രൈവറുടെ മകനെ ആ അമ്മ പട്ടിണി കിടന്ന് വളർത്തി വലുതാക്കി, വെറുതെ വിട്ടില്ല നികേഷ്. അവന്റെ പേരാണ് റമിത്ത്. ആ റമിത്തിനെ യൗവനാവസ്ഥയിൽ തന്നെ കൊലപ്പെടുത്തി. ഇതെല്ലാം ആ പഞ്ചായത്തിലല്ലേ, മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിലല്ലേ? എന്തേ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയാതിരുന്നത്? അക്രമ രാഷ്ട്രീയം നിർത്തണമെന്ന് RSSന്റെ അഖിലേന്ത്യാ നേതാവ് കേരളം സന്ദർശിച്ചപ്പോ അദ്ദേഹം പറഞ്ഞതല്ലേ, സമാധാനം വേണം, കേരളത്തിന്റെ മണ്ണിലും സമാധാനം വേണം, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ. എന്താണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി മറുപടി പറഞ്ഞത്? എന്താ പറഞ്ഞത്? വരമ്പത്ത് കൂലി കൊടുക്കുമെന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇനി കേരളത്തിന്റെ മണ്ണിൽ ഈ അക്രമ രാഷ്ട്രീയം വെച്ചു പുലർത്തുന്ന സാഹചര്യത്തിലൂടെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഈ ഭരണകൂടം മുന്നോട്ട് പോയാൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാർ, ഞങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇപ്പൊ ആളുകൾ ഉണ്ടായിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആ കാര്യങ്ങൾ താങ്കൾ വിശദമാക്കി വ്യക്തമാക്കിയല്ലോ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകം ദേശീയ തലത്തിൽ ഉന്നയിക്കാൻ വേണ്ടി BJP ആഗ്രഹിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അരുൺ ജെയ്റ്റ്ലി പ്രതിരോധ മന്ത്രിയെ, അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും, ഇംഗ്ലീഷിൽ കാര്യങ്ങൾ സംവേദിക്കാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ രാജ്നാഥ് സിംഗിന് പകരം അരുൺ ജെയ്റ്റ്ലിയെ അയക്കുന്നു എന്നുള്ളത്. നേരത്തെ ഗവർണർ മുഖ്യമന്ത്രിയെ സമൻ ചെയ്ത് വിളിച്ചു വരുത്തുന്നു. എന്നിട്ട് മുഖ്യമന്ത്രിയോട് പറയുന്നു ഉഭയകക്ഷി ചർച്ച നടത്തുക RSSമായി, എന്നിട്ട് സമാധാനത്തിന് അപ്പീൽ ചെയ്യുക എന്ന്. മുഖ്യമന്ത്രി അത് അക്ഷരം പ്രതി പാലിക്കുകയും ചെയ്തു. കേന്ദ്രം റിപ്പോർട്ട് തേടുന്നു. കഴിഞ്ഞ ദിവസം മീനാക്ഷി ലേഖി പറയുകയാണ് ഇത് ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഗോഡ് ഫോർ സെക്കൻഡ് കൺട്രിയാണ് എന്ന്. കാര്യകാരണങ്ങൾ വിശദീകരിക്കുകയും ഒക്കെ ചെയ്യുന്നു. വലിയ പ്രതിരോധത്തിലാവുകയാണോ CPIM, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ? അതെ, BJPയുടെ ഇപ്പോഴത്തെ ഈ പോക്കിൽ CPIMനെ സംബന്ധിച്ച് വലിയ ഒരു ഉത്തരവാദിത്വം അല്ലാതെ വർദ്ധിക്കുന്നുണ്ട്. കേരളം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ BJPക്ക് വഴങ്ങിക്കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ്. ഇന്ത്യയിൽ അത്തരം അധികം സംസ്ഥാനങ്ങൾ വേറെയില്ല. മറ്റ് പല സംസ്ഥാനങ്ങളും BJPയുടെ, അമിത്ഷായുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ വീഴുമ്പോഴും കേരളം വിട്ടുനിൽക്കുകയാണ്. തീർച്ചയായും ഇവിടെ പല തന്ത്രങ്ങൾ ആവിഷ്കരിക്കും. ഓരോ സംസ്ഥാനത്തും അമിത്ഷാ ആവിഷ്കരിച്ച തന്ത്രങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഇവിടെ വളരെ ആസൂത്രിതമായി BJP ഒരു പരിപാടി നടപ്പാക്കാൻ ശ്രമിക്കുന്നു. ആ പരിപാടി നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത് CPIMമായി ഏറ്റുമുട്ടിക്കൊണ്ട്, സംഘർഷമുണ്ടായിക്കൊണ്ട് മാത്രം നടപ്പാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. അവിടെ CPIMനെ വഴങ്ങിക്കൊടുക്കാൻ കഴിയില്ല. ഇവിടെ ശോഭാ സുരേന്ദ്രൻ പല കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറയാനുണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവില്ല. തീർച്ചയായും അടുത്ത തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കലാപകലുഷിതമായ പ്രദേശമാക്കി കേരളത്തെ മാറ്റിക്കൊണ്ട് തങ്ങളുടെ അജണ്ട നടപ്പാക്കാനുള്ള BJPയുടെ ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇതിനെ കാണേണ്ടത്. അതുകൊണ്ടാണ് അരുൺ ജെയ്റ്റ്ലി ഉൾപ്പെടെയുള്ള പ്രമുഖരായ ദേശീയ നേതാക്കൾ കേരളത്തിലേക്ക് വരികയും കേരളം എന്നത് ഒരു ദേശീയ വിഷയമാക്കി തീർക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഷിപ്പി കരുണാകരൻ, ഇതിന് സമാന്തരമായി തന്നെയാണ് അരുൺ ജെയ്റ്റ്ലിയുടെ വരവ്. ദേശീയ തലത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിനകം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രന് നൽകിയ മറുപടിയിൽ പറയുകയുണ്ടായി, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 2 തവണ സംസ്ഥാനത്തോട് റിപ്പോർട്ട് തേടി, എന്നാൽ സംസ്ഥാനം മറുപടി നൽകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളത്. കേന്ദ്രത്തിൻ്റെ ആ സമ്മർദ്ദം അത് ഉണ്ടാകുന്നു എന്നുള്ളത് CPIM മനസ്സിലാക്കുന്നില്ലേ? ഒപ്പം തന്നെ പാർലമെൻറ്റിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ശൂന്യവേള ഉപയോഗിക്കാം. ആ ഘട്ടത്തിൽ അവർ ആ നിലയിലുള്ള പ്രസംഗം നടത്തുന്നു. അപ്പോൾ ആ നിലയിലുള്ള ഒരു കേന്ദ്രത്തിൻ്റെ സമ്മർദ്ദം യഥാർത്ഥത്തിൽ നിങ്ങൾക്കാണ് ആദ്യം അനുഭവവേദ്യമാകേണ്ടത്. ഇവിടെ 2 കാര്യങ്ങളാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒന്ന്, ബഹുമാനപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യം, സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ശോഭ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 24 വയസ്സ് പ്രായമുള്ള റിയാസ് മൗലവി കാസർഗോഡ് പള്ളിയിൽ കിടക്കുന്ന സമയത്ത് വെട്ടിക്കൊന്നതിന് എന്ത് ന്യായീകരണമാണ് BJPക്ക് പറയാനുള്ളത്? പയ്യന്നൂരിൽ ധനരാജ് സ്വന്തം വീട്ടിലേക്ക് പോകുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത് അമ്മയുടെയും കുട്ടികളുടെയും മുമ്പിൽ വെച്ച് വെട്ടിക്കൊന്നതിന് എന്ത് ന്യായീകരണമാണ് പറയാനുള്ളത്? ഇലക്ഷൻ ദിവസം വിജയം ആഹ്ലാദിക്കുന്ന സമയത്ത് ഇന്നത്തെ റവന്യൂ മന്ത്രി ശ്രീ E ചന്ദ്രശേഖരൻ അദ്ദേഹം സഞ്ചരിച്ച കാർ ആക്രമിച്ച് അദ്ദേഹത്തിന്റെ 2 കൈയും തകർത്ത് മാസങ്ങളോട് അദ്ദേഹം ആശുപത്രിയിൽ പോകേണ്ടി വന്നു. എന്ത് ന്യായീകരണ പറയാനുള്ളത്? പിണറായി വിജയന്റെ മണ്ഡലമാണല്ലോ പറയുന്നത്. ആ മണ്ഡലത്തിൽ വിദ്യാഹ്ലാദ സമയത്ത് അതിനെതിരെ ബോംബെറിഞ്ഞ് അതൊക്കെ ഉണ്ട്. ഷിപ്പി കരുണാകരൻ, അതൊക്കെ അറിയാവുന്ന മലയാളികളോടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആവർത്തിച്ച് പേരുകൾ പറയല്ലേ. സ്വാഭാവികമായിട്ടും ശോഭ പറഞ്ഞതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇതേപോലെയുള്ള ലിസ്റ്റ് 10 20 പേജുള്ള ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. ഞാൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ അതിന് സമ്മതം കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെബാസ്റ്റ്യൻ പൗൾ പറഞ്ഞതുപോലെ ഒരു ഓൾട്ടർനേറ്റീവും ഒരു ബദൽ ശക്തി അത് BJP അംഗീകരിക്കില്ല. അതുകൊണ്ടാണ് ഗോവയിൽ BJP തോറ്റു, കോൺഗ്രസ് ജയിച്ചത്, പക്ഷെ ഗവൺമെന്റ് ഉണ്ടാക്കി. മണിപ്പൂരിൽ BJP തോറ്റു, കോൺഗ്രസ് ജയിച്ചു, ഗവൺമെന്റ് ഉണ്ടാക്കി. കാരണം CBI അവിടെയുണ്ട്. ബീഹാറിൽ ഇതേപോലെ തന്നെ അവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിനെ അട്ടിമറിച്ചു. കാരണം CBI ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പുള്ള ലാലു പ്രസാദിന്റെ കുടുംബത്തിനെതിരായ കേസുകളും കാര്യങ്ങളും കൊണ്ടുവന്നു. ഇപ്പൊ ഗുജറാത്തിൽ ഇപ്പോൾ MLA മാരെ ചാക്കിട്ട് പിടിക്കാൻ പറ്റുന്ന നടപടിയും കാര്യങ്ങളും. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി ഇതിന് അഴിമതിക്കെതിരായിട്ട് പറയുന്നുണ്ട്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കത്തിനിന്ന സംഭവമാണല്ലോ BJPയുടെ അഴിമതി പ്രശ്നം. ശോഭാ സുരേന്ദ്രൻ വളരെ ധാർമ്മികമായിട്ടൊന്ന് രോഷം കൊണ്ടതായിട്ട് ഞാൻ TV യിൽ കണ്ടതാണ്. കാരണം 5.6 ലക്ഷം കോടി രൂപ മെഡിക്കൽ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് വാങ്ങിച്ച BJP നേതാക്കന്മാര് ഇപ്പോൾ പോലീസിന്റെയും BJPയുടെയും അന്വേഷണ വിധേയമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വ്യത്യസ്തമായിട്ട് കേരളം ഈ ഭീഷണിക്ക് മുമ്പിലും വാങ്ങില്ല. ഇവിടെ കോൺഗ്രസ് ആയാലും ഇവിടെ UDF ആയാലും LDF ആയാലും നമ്മളൊരു മതേതരത്വം കാത്തുരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഒന്നിച്ചാണ്. അത് യാതൊരു സംശയമില്ല. ഇവിടെ വർഗീയത വളർത്താൻ നമ്മൾ അനുവദിക്കത്തില്ല. ഈ വർഗീയത വളർത്തുന്നതിലൂടെ മാത്രമേ BJPക്ക് കയറുന്നു വരാൻ വേണ്ടി കഴിയൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് 12 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു, പിന്നെ 4 സീറ്റ്. ടോം വടക്കൻ, ഇപ്പോൾ ശ്രീ പി കരുണാകരൻ പറയുന്നത് BJP സർവ്വ മേഖലകളെയും സ്വാധീനിക്കുകയാണ്. അതിന് ചൂണ്ടിക്കാണിക്കുന്ന അദ്ദേഹം ഉദാഹരണങ്ങൾ അരുണാചൽ പ്രദേശിൽ നമുക്കറിയാം ഒറ്റ BJP MLA പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് സർവാധികാരത്തോടുകൂടി ആ നിയമസഭയെ ആകെ തന്നെ കീഴടക്കി മന്ത്രിസഭ രൂപീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഗോവയിലും മണിപ്പൂരിലും ഒറ്റക്കക്ഷി കോൺഗ്രസ് ആയിരുന്നു എങ്കിൽ തന്നെയും BJP അധികാരത്തിലെത്തി. പിന്നെ നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് ബീഹാറിലാണ്. അവിടെ BJP വിരുദ്ധ വോട്ടാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ഇപ്പോൾ BJPയാണ് അവിടെ ഭരിക്കുന്നത്. കേരളത്തിൽ ഇതാ ഇങ്ങനെ നടക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകത്തിൽ വേറെ കാര്യങ്ങൾ. കർണാടകത്തിലേക്ക് ഗുജറാത്തിലെ MLA മാരെ കൊണ്ട് പാർപ്പിച്ചപ്പോൾ അവിടെ വ്യത്യസ്ത ഏജൻസികൾ വരുന്നു. ഈ നിലയിൽ എല്ലാ മേഖലകളും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. വലിയ തോതിൽ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നു എല്ലാവരെയും, എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും എന്ന അഭിപ്രായം ശ്രീ പി കരുണാകരൻ്റേത് മാത്രമാണോ ശ്രീ ടോം വടക്കൻ? ശ്രീ കരുണാകരൻ പറയുന്നതിൽ അർത്ഥമുണ്ട്. കാരണം ഇവരെ ഏജൻസീസ്, ഇപ്പോൾ CBI ആയാലും ED ആയാലും ഇൻകം ടാക്സ് അതോറിറ്റീസ് ആയാലും എവിടെയൊക്കെ പ്രഷർ ഇവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നു അവർ കൊണ്ടുവരികയാണ്. ഇന്ന് ഗാന്ധിനഗറിൽ ഒരു MLA ക്ക് 15 കോടി രൂപയാണ് ഇവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ED എൻക്വയറി ഒന്നുമില്ല. ഒരു 40-45 MLA നെ 15 കോടി ഒരു MLA വെച്ചിട്ട് കൊടുക്കാൻ വരുമ്പോൾ എത്ര ക്യാഷാണ് ഗാന്ധിനഗറിൽ അറൈവ് ചെയ്യുന്നത്? അവിടെ ED അന്വേഷണവും ഇല്ല, ഇൻകം ടാക്സും ഇല്ല, CBI യും ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഞങ്ങൾ കർണാടകത്തിൽ, അതായത് ടോം വടക്കൻ താങ്കൾ പറഞ്ഞു വരുന്നത് ഞങ്ങളെ കൊണ്ടുപോയ കള്ളപ്പണം പിടിച്ചെടുക്കുന്നു, പക്ഷെ BJPയുടെ കള്ളപ്പണം പിടിച്ചെടുക്കുന്നില്ല എന്നാണ്. ഞങ്ങളുടെ കള്ളപ്പണമൊന്നുമില്ല, ടാക്സ് പേയർ ആണ്. ഞങ്ങളുടെ മന്ത്രി ഒരു ടാക്സ് പേയർ ആണ്. $500 കോടി മീതെ ആളുടെ എസെറ്റ്സ് ഉണ്ട്. ഇൻകം ടാക്സ് 500 കോടി അസെറ്റ്സ് ഉള്ള ആൾക്ക് 12 കോടി എങ്ങനെയാണ് ക്യാഷ് കയ്യിൽ വെക്കാൻ കഴിയുക? അത് കേക്ക്, ഇയാൾക്ക് 17 കൊല്ലമായി ബിസിനസ്സിൽ, റിയൽ എസ്റ്റേറ്റ് തൊട്ട് കോളേജസ്, എസ്റ്റാബ്ലിഷ്മെന്റ്സ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്, 17 കൊല്ലമായി ഇവരെ ബിസിനസ്സിൽ. വ്യക്തമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം, എനിക്ക് സമയമുണ്ട് അതിലേക്ക് തിരിച്ചെത്താൻ ശ്രീ ടോം വടക്കൻ. അതിനു മുമ്പ് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ P. ജയരാജൻ, താങ്കൾ ഇന്നലെ മീനാക്ഷി ലേഖിയുടെ പ്രസംഗം പൂർണ്ണമായി കണ്ടോ എന്നെനിക്കറിയില്ല. അതിൻ്റെ രത്നച്ചുരുക്കം ഞാനൊന്ന് വായിച്ചു തരാം. അവർ പറയുന്നത് താലിബാൻ സ്റ്റൈലിലാണ് കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നത്. IS ൽ ചേരാൻ പോകുന്നവർ ഇവിടെ നിന്നാണ്. പിണറായി വിജയൻ്റെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാകുന്നത്. ഇത് ദൈവത്തിൻ്റെ നാടല്ല, ദൈവം കൈയൊഴിഞ്ഞ നാടാണ്. പി ജയരാജൻ കണ്ണൂരിൽ നിന്ന് ഇടക്കിടക്ക് തിരുവനന്തപുരത്ത് പോകും. അവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. ദളിതർക്ക് നേരെയാണ് പല ആക്രമണങ്ങളും. നിങ്ങളുടെ CPIM-ന്റെ പോളിറ്റ് ബ്യൂറോയിൽ ഒറ്റ ദളിത് പോലും ഇല്ല എന്ന് പോലും പറഞ്ഞു വെച്ചിരിക്കുന്നു മീനാക്ഷി ലേഖി. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ ശ്രീ പി ജയരാജൻ താങ്കളെത്തി. തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈ RSSകാര് CPM-ന്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള എന്നെ ലക്ഷ്യം വെക്കുന്ന കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റത്ത് സന്തോഷമുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം CPIM ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. RSS എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇവിടെ പയ്യന്നൂരിൽ ധനരാജ് കൊല്ലപ്പെട്ട കേസിൽ ഗൂഢാലോചന നടത്തിയത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ഒരു RSS പ്രചാരകനാണ്. പയ്യന്നൂരും തിരുവനന്തപുരം തമ്മിൽ 500 കിലോമീറ്റർ അകലമുണ്ട്. 500 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്ത് നിന്ന് പയ്യന്നൂരിൽ CPM-ന്റെ പ്രവർത്തകരായിട്ടുള്ള ധനരാജനെ കൊലപ്പെടുത്താൻ എന്തിനാണ് RSS-ന്റെ പ്രചാരകൻ എത്തിയത്? ഈ ദിവസം താങ്കൾ കണ്ണൂരിൽ പറയുകയായിരുന്നു RSS ഒരു സ്വകാര്യ സൈന്യത്തെ പോറ്റി വളർത്തുന്നു എന്ന്. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു കാര്യം താങ്കൾ പറയാനിടയായത്? RSS-ന് മെമ്പർഷിപ്പ് ഉണ്ടോ? നമ്മുടെ നാട്ടിലെ ക്ലബുകൾക്കും മഹിളാ സമാജങ്ങൾക്കും പോലും അംഗത്വ പട്ടികയുണ്ട്. ആ മെമ്പർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇത് RSS-നകത്തുണ്ടോ? ഗോരക്ഷാസേന, ഹിന്ദു സേന എന്നൊക്കെ പറയുന്ന സംഘങ്ങൾ ഈ രാജ്യത്തിലെ സ്വകാര്യ സായുധ സേനയായിട്ടാണല്ലോ പ്രവർത്തിക്കുന്നത്. ആ സ്വകാര്യ സായുധ സേനകളെ നിരോധിക്കണമെന്നാണ് CPIM ആവശ്യപ്പെടുന്നത്. എന്ന് മാത്രമല്ല RSS-ഉം ഒരു സ്വകാര്യ സായുധ സേനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. RSS-ന് മെമ്പർഷിപ്പ് ഇല്ലല്ലോ, ജനാധിപത്യപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പില്ലല്ലോ. അതിന്റെ പ്രചാരകന്മാർ രാജ്യത്ത് പലയിടത്തും ഒളിവിലിരുന്നു കൊണ്ടാണ് വർഗീയ കലാപങ്ങളും കൊലകളും ആസൂത്രണം ചെയ്യുന്നത്. കേരളത്തിൽ RSS നടത്തുന്ന ആക്രമണങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം CPM ആണ്. ആ CPM പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയ പല കേസുകളിലും യഥാർത്ഥത്തിൽ ഈ രഹസ്യ പ്രചാരകന്മാരാണ് പ്രതികളാക്കപ്പെടുന്നത്. ഒറ്റപ്പാലത്ത് മാധ്യമ പ്രവർത്തകന്മാരെ കോടതി വളപ്പിൽ വെച്ച് ആക്രമിച്ചല്ലോ. ആ കേസിൽ തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ ദിവസം ഹർത്താൽ ദിവസം കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിൽ വഴിയാത്രക്കാരെ തടഞ്ഞ് ആക്രമിച്ച കേസിൽ പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം ബാലരാമപുരം. ശരി, അത്തരം സംഭവങ്ങൾ ഉണ്ടാവും. ശ്രീ പി ജയരാജൻ, ഇപ്പോൾ നോക്കൂ എന്തൊക്കെയാ സംഭവിക്കുന്നത്. അരുൺ ജെയ്റ്റ്ലി എന്ന കേന്ദ്ര പ്രതിരോധ മന്ത്രി, ധനമന്ത്രി ഇപ്പോൾ കേരളത്തിലേക്ക് വരാൻ പോകുന്നു. തിരുവനന്തപുരത്ത് നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ സാഹചര്യം വിലയിരുത്തുന്നതിന് വേണ്ടി, അവിടങ്ങളിൽ സന്ദർശിക്കുന്നതിന് വേണ്ടി. മീനാക്ഷി ലേഖി ശക്തമായിട്ടുള്ള ആക്രമണം പാർലമെൻറ്റിൽ നടത്തുന്നു. പി കരുണാകരന് സമയം അനുവദിച്ചുവെങ്കിൽ പോലും 2 വാചകമേ അവിടെ പറയാൻ കഴിഞ്ഞിട്ടുള്ളൂ. കേന്ദ്രം ഇതിനകം തന്നെ സംസ്ഥാനത്തിനോട് 2 റിപ്പോർട്ടുകൾ തേടി 2-നും മറുപടി കൊടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പറഞ്ഞതും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഗവർണർ സമൻ ചെയ്തത് വേറെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വേറെ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താണ്? സൂചിപ്പിക്കുന്നത് കൃത്യമായിട്ടും കേരളം RSS നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ട് ഉയർന്നു നിൽക്കുകയാണ്. കോൺഗ്രസ് ശക്തമായിട്ടുള്ള പല സംസ്ഥാനങ്ങളും RSS-ന് മുമ്പിൽ കീഴടങ്ങി കഴിഞ്ഞു. സംഘപരിവാരത്തിന് മുമ്പിൽ കീഴടങ്ങാതെ ഇപ്പോഴും ജനാധിപത്യത്തിനും മതനിരപേക്ഷതയ്ക്കും വേണ്ടി പൊരുതി നിൽക്കുന്ന മണ്ണാണ് കേരളം. ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതെല്ലാം നിലക്ക് ആക്ഷേപിക്കാനാവുമോ അതൊക്കെ സംഘപരിവാരം ഉപയോഗിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ദൈവത്തിന്റെ നാടാണ് എന്ന് പൊതുസമൂഹം വിലയിരുത്തുന്ന കേരളത്തെ ദൈവമില്ലാത്ത നാടായിട്ട് ചിത്രീകരിക്കുന്നത്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, RSS-ന്റേത് സ്വകാര്യ സേനയാണ്, അംഗത്വ പട്ടിക പോലും ഇല്ലാത്ത സേനയാണ് RSS എന്ന് ശ്രീ പി ജയരാജൻ പറയുമ്പോൾ എന്താണ് അക്കാര്യത്തിലൊരു പ്രതികരണമില്ലാത്തത്? അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ പോളും ശ്രീമാൻ പി ജയരാജനും ശ്രീ കരുണാകരനും എല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനും സമയം വേണം. ഇപ്പോൾ കരുണാകരൻ നേരത്തെ പറഞ്ഞു, അഴിമതിയെക്കുറിച്ച് പറഞ്ഞു, പിന്നെ വർഗീയതയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി. അതായത് ഒരു പള്ളിക്കകത്ത് ഒരു മുസൽമാൻ എനിക്ക് ദേശീയ വിഷയങ്ങളിലേക്ക് വരേണ്ടതുണ്ട്. അത് വിടാൻ പറ്റില്ല. നിൽക്കൂ, നമുക്ക് ദേശീയ വിഷയത്തിലേക്ക് ഒരു 2-ഘട്ടത്തിൽ വരാം. എങ്ങനെ വിടാൻ പറ്റുക? അതെങ്ങനെ വിടാൻ പറ്റുക? ഞാൻ പറയട്ടെ. അപ്പോ ഞാൻ പറയട്ടെ. കാരണം ഈ പള്ളിക്കകത്ത് കൊല ചെയ്യപ്പെട്ട കേസ് പറയുമ്പോൾ ഞങ്ങളല്ല അതിന്റെ പ്രതികളെ, CBI അന്വേഷണം വരെ ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷെ കൊടുക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. അരിയൽ ഷുക്കൂറിനെ എന്തിനാ കൊന്നത്? ജയരാജന്റെ കാറിന് നേരെ കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് അരിയൽ ഷുക്കൂറിനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമത്തിൽ കൊണ്ടുപോയി തെങ്ങിൽ കെട്ടി. ശോഭാ സുരേന്ദ്രൻ, നേരത്തെ താങ്കള് വളരെ വിശദമായി ഓരോ പേരുകളും എടുത്തു പറഞ്ഞതാണ്, അതിനി ആവർത്തിക്കല്ലേ? ഈ ചർച്ചയെ വെറുതെ നമുക്ക് സമയം കളയാനേ ഉപകരിക്കൂ. അത് മീനാക്ഷിയിലേക്ക് പാർലമെന്റിൽ ഉന്നയിച്ചു, നിങ്ങൾ തന്നെ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിന്റെ അത് ഉന്നയിച്ചു. ഇനി നമുക്ക് പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. RSS സ്വകാര്യ സേനയാണ് എന്ന് ശ്രീ പി ജയരാജൻ പറയുന്നു എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് അംഗത്വ പട്ടികയില്ല. സാധാരണ ഗതിയിൽ ഒരു ക്ലബിന് അംഗത്വ പട്ടികയുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അംഗത്വ പട്ടികയുണ്ട്. RSSന്റെ അംഗങ്ങൾ ആരാണെന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്നാണ് ജയരാജൻ ചോദിക്കുന്നത്. ജയരാജൻ ചോദിക്കുന്നത് തിരുവനന്തപുരത്ത്, ക്ഷമിക്കണം, പയ്യന്നൂരിലൊരു രാഷ്ട്രീയ കൊലപാതകം നടക്കുന്നു, കൊല്ലുന്നയാൾ തിരുവനന്തപുരത്ത് നിന്ന് ആ മേഖലയിൽ വന്ന് പാർക്കുന്നയാളാണെന്ന് പറയുന്നു. ഇത് നേരത്തെ കണ്ട് ജയരാജൻ ഉന്നയിക്കുന്ന വിഷയമാണ്. അതിന് നിങ്ങളുടെ ഭാഗത്ത് മറുപടി ഇല്ലാതെ പോയാൽ എന്നെയല്ലേ ബ്ലെയിം ചെയ്യുക ആളുകൾ? അല്ലല്ല, മറുപടി പറയാൻ എനിക്ക് സമയം. ഈ പ്രേക്ഷകരൊക്കെ ബുദ്ധിയുള്ള ആളുകളാണ്. കരുണാകരേട്ടൻ അഴിമതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് മുഴുവൻ പറയാൻ ശ്രീമൻ നികേഷ് സമയം കൊടുത്തല്ലോ. ഞാൻ ചോദിക്കുന്നത്, കരുണാകരേട്ടന്റെ ബന്ധുവായിരുന്നില്ലേ ബാലകൃഷ്ണൻ? ഈ ബാലകൃഷ്ണൻ അല്ലേ സെറാമിക്സ് ആൻഡ് ക്ലേസിന്റെ ഡയറക്ടർ ആയിരുന്നത്? ആ സെറാമിക് ആൻഡ് ക്ലേസ് എന്താ പൂട്ടിയത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് ലാട്രൈറ്റ്, നമ്മുടെ കേരളത്തിലെ സിമെന്റ് ഉണ്ടാക്കുന്ന പാലക്കാടിലെ കമ്പനിക്ക് കൊടുക്കേണ്ട ലാട്രൈറ്റ് മറിച്ച് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ബാലകൃഷ്ണൻ നടത്തി. കരുണാകരന് കൂടി വേണ്ടിയിട്ട് അഴിമതി നടത്തിയത്. ഇത് ബോധ്യപ്പെട്ടപ്പോ ആ കമ്പനി കൊടികുത്തി പൂട്ടിച്ച ആളാണ് കരുണാകരേട്ടൻ. ഇതൊന്നും എനിക്ക് പറയണ്ടേ? അല്ല അല്ല, ശരി, അവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കി അതിലേക്ക് കിടക്കുന്നില്ല. അപ്പോ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനം അത് അന്വേഷിച്ചു, തെറ്റ് ചെയ്തവനെ പുറത്താക്കിയിട്ടുണ്ട്. ഇനി കേന്ദ്രത്തിൽ അതിൽ രണ്ട് കണ്ണികളുണ്ടെന്ന് പറഞ്ഞു, ഏത് അന്വേഷണത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു. പിന്നെ RSS സ്വകാര്യ സേന, ഈ ജയരാജേട്ടനാണ് കണ്ണൂരിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ. ഇത് രഹസ്യമായിട്ട് റിപ്പോർട്ടറിന്റെ ഒരു ചെറിയ ചാനലിന്റെ പ്രവർത്തകൻ പോയി കണ്ണൂരിൽ അന്വേഷിച്ചാൽ മതി. RSSകാരാണോ അവിടെ കുഴപ്പമുണ്ടാക്കുന്നത്, ജയരാജേട്ടനാണോ എന്ന് ആ ഗ്രാമത്തിലുള്ള ഏതാളും പറയും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചായക്കടയിൽ ചെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർ പറയും ജയരാജേട്ടനെ പേടിയാ അവിടെ എല്ലാവർക്കും. കാരണം ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവന്റെ മക്കൾ ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു കൊല്ലത്തിനുള്ളിൽ കൊട്ടേഷൻ കൊടുക്കും, കൊലപ്പെടുത്തും. നേരത്തെ ജയരാജേട്ടൻ പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ KT ജയകൃഷ്ണനെ കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കേറി കൊലപ്പെടുത്തിയത്? എന്തിനാ 51 വെട്ടുപെട്ടി TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തി രമയെ വിധവയാക്കിയത്? നിങ്ങളപ്പോ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് സമാധാനം ഉണ്ടാക്കില്ല എന്ന് തീരുമാനിക്കുന്ന കണ്ണൂരിലെ നേതാക്കന്മാർ കത്തി താഴെ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും കേരളത്തിൽ ഉണ്ടാകില്ല. പിന്നെ RSS സ്വകാര്യ സേനയല്ല. RSS എന്ന് പറയുന്ന സംഘടനയിൽ ഭരണഘടന അനുസൃതമായിക്കൊണ്ട് ഗവൺമെന്റ് ജോലിക്കാർക്ക് പോലും പ്രവർത്തിക്കാൻ സാധിക്കുന്ന സംഘടനയാണ്. എങ്ങനെ ഈ അനുവാദം കിട്ടി RSSന്? RSSൽ പ്രവർത്തിക്കുന്നവർക്ക്, ഗവൺമെന്റ് ജോലി ചെയ്യുന്നവർക്ക് RSSൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു. ഇതൊരു സാംസ്കാരിക സംഘടനയാണ്, ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഈ സാംസ്കാരിക സംഘടന ആയതുകൊണ്ടായിരിക്കാം അതിന് അംഗത്വ പട്ടികയില്ലാത്തത്. RSS മുമ്പ് നടത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക പ്രവർത്തനം ഏതാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. 1948 ജനുവരി 30 ഡൽഹിയിലെ ബിർള മന്ദിറായിരുന്നു ആ സാംസ്കാരിക പ്രവർത്തനത്തിന് കേന്ദ്രം. അന്ന് ജർമ്മൻ തോക്ക് കൊണ്ടാണ് നാഥുറാം വിനായക ഗോഡ്സെ എന്ന മതഭ്രാന്തൻ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നത്. അതൊരു സാംസ്കാരിക പ്രവർത്തനമായിരുന്നു എന്നാണ് RSS വിശ്വസിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രചരണമാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. മഹാത്മാഗാന്ധി കഴിഞ്ഞാൽ മഹാനായിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഉള്ളത് നരേന്ദ്രമോദി മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ സാംസ്കാരിക പ്രവർത്തനം എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. കേരളത്തിൽ 212 ആളുകളെ CPM പ്രവർത്തകന്മാരെ RSSകാർ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതൊക്കെ സാംസ്കാരിക പ്രവർത്തനമാണ്. ഇവിടെ കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകന്മാരെ കൊലപ്പെടുത്തിയ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാനൂരിലെ രാജുമാഷ് ഉൾപ്പെടെ, സുന്ദരം മാഷ് ഉൾപ്പെടെ എത്ര അധ്യാപകന്മാരെയാണ് RSSകാർ കൊലപ്പെടുത്തിയത്? ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആക്രമിക്കുക, ദളിതന്മാരെ ആക്രമിക്കുക, കേരളത്തിൽ CPM ആക്രമിക്കുക. ഇതിൻ്റെ ആസൂത്രകൻ യഥാർത്ഥത്തിൽ മോഹൻ ഭാഗവത് എന്ന RSSന്റെ നേതാവാണ്. നോക്കൂ ഷിബി ജയരാജൻ, താങ്കളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഇപ്പോ CPM-ഉം RSS-ഉം തമ്മിലുള്ള സംഘർഷങ്ങളെ BJP നിർണയിക്കുന്നത്. BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തിരുവനന്തപുരത്ത് ആക്രമണം നടന്നതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയത് ശ്രീ MT രമേശാണ്. MT രമേശ് അന്ന് പറഞ്ഞു PJ ജയരാജൻ ഇടയ്ക്കിടയ്ക്ക് തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് തിരുവനന്തപുരം കലാപകലുഷിതമാകുന്നത് എന്ന്. മീനാക്ഷി ലേഖി പറയുന്നു PJ ജയരാജൻ തിരുവനന്തപുരത്ത് പോകുന്നതുകൊണ്ടാണ് കണ്ണൂരിന് പുറമേ തിരുവനന്തപുരവും ഈ നിലയിൽ സംഘർഷഭരിതമാകുന്നത് എന്ന്. അപ്പോൾ ആ നിലയിലുള്ള ഒരു പ്രശ്നം BJP കാണുന്നുണ്ട് അവിടെ. എന്തുകൊണ്ടാണ് വ്യക്തിപരമായി PJ ജയരാജനെതിരെ PJ ജയരാജന് ഇങ്ങനെ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നത്? ഈ ആക്രമണത്തിൽ താങ്കൾക്ക് ഒരു പങ്കുമില്ല എന്നാണ് വാദമെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആർഎസ്എസിന്റെ കൊലക്കരിയായിട്ടുള്ള രക്തസാക്ഷികൾ കണ്ണൂരിലാണ്. അതേസമയം ആ കൊലക്കത്തിക്ക് മുമ്പിൽ വിട്ടുവീഴ്ച കൂടാതെ ജനങ്ങളെ അണിനിരത്തി പൊരുതിക്കൊണ്ട് അവിടുത്തെ ജനാധിപത്യ പ്രസ്ഥാനം മുന്നോട്ടാണ്. സിപിഎമ്മും ഇടതുപക്ഷ പ്രസ്ഥാനവും ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. തെരഞ്ഞെടുപ്പുകളിൽ 50%-ലേറെ വോട്ട് ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. ആ കണ്ണൂർ ജില്ലയെ കീഴടക്കിയാൽ കേരളത്തെ കീഴടക്കാൻ കഴിയുമെന്നുള്ള വിദ്യയാണ് ആർഎസ്എസ് പ്രയോഗിച്ചുകൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും മറ്റു പല ജില്ലകളിലും ആർഎസ്എസിന്റെ ആക്രമണങ്ങൾ വ്യാപിച്ചിരിക്കുകയാണ്. ആ ആക്രമണങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിപിഎമ്മിന്റെ പ്രവർത്തകനായിട്ടുള്ള ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാനാണ്, അതോടൊപ്പം പാർട്ടിയുടെ ചില പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാനാണ്. എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാർ സുതാര്യമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ആർ എസ് എസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ചോദ്യം ഞാൻ ചോദിച്ചു. അത് ജനാധിപത്യ സമൂഹത്തോടുള്ള ചോദ്യമാണ്. ആർ എസ് എസിനകത്ത് ജനാധിപത്യമുണ്ടോ? ആർ എസ് എസ് മെമ്പർഷിപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ പ്രവർത്തിക്കുന്നത്? നാത്തൂറാം വിനായക ഗോഡ്സെക്ക് ആർ എസ് എസിന്റെ ജയരാജനാണ് കേരളം ആകെ അക്രമം വിതയ്ക്കുന്നത് എന്നുള്ള ഒരു ആക്ഷേപം നിങ്ങളിൽ നിന്ന് വരുന്നത്. അതായത് ഞങ്ങൾ ഒരു പ്രവർത്തകൻ BJPക്ക് നോമിനേഷൻ കൊടുത്തതിന്റെ പേരിൽ എന്തിനാണ് ആ പ്രവർത്തകന്റെ കൈപ്പത്തി വെട്ടി മാറ്റിയത് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ അന്വേഷണം മാധ്യമ പ്രവർത്തകർ നടത്തുക. ഞാനും ജയരാജേട്ടനും തമ്മിലുള്ള തർക്കം വേണ്ട. മിസ്റ്റർ ജയരാജൻ എങ്ങനെയാണ് കണ്ണൂരിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് കണ്ണൂർ ജില്ലക്കാർ കൊട്ടേഷൻ കൊടുത്ത് ഒഞ്ചിയത്തുള്ള സഖാവിനെ കൊലപ്പെടുത്തിയത്? എന്തിനാണ് ശ്രീമാൻ ജയരാജൻ അന്വേഷിച്ച് CBI വന്നത്? ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാൻ സാധിക്കും. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി സമ്മർദ്ദത്തിലല്ലേ? കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാധ്യമ പ്രവർത്തകരോട് എന്താ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്? മുഖ്യമന്ത്രി തലേ ദിവസം ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗ് വിളിക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്തൊക്കെയായി കേരളത്തിൽ നടക്കുന്നത് ചോദിക്കുന്നു. ഗവർണർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു, ചർച്ച ചെയ്യുന്നു, ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. മറുഭാഗത്ത് ജയരാജേട്ടനും കൂട്ടരും പറയുന്നത് ഞങ്ങൾ വെച്ചു പൊറുപ്പിക്കില്ല, അടിച്ചു തകർക്കും ഞങ്ങൾ കണ്ണൂർ ജില്ല. ജില്ലാ കാര്യവാഹന്റെ വീടിന്റെ മുറ്റത്ത് 2 ബസ് കത്തിച്ചു കളഞ്ഞില്ലേ? കാര്യാലയം അടിച്ചു തകർത്തില്ലേ കണ്ണൂർ ജില്ലയിൽ? അങ്ങനെയാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്? പാർട്ടി ഗ്രാമങ്ങളിൽ വേറൊരുത്തന്റെ കൊടി സ്ഥാപിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിന് നേതൃത്വം കൊടുക്കുന്ന ജയരാജേട്ടനല്ലേ? ഞാൻ ചോദിക്കുന്നത് ഈ വയസ്സുകാലത്തെങ്കിലും ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? ജനാധിപത്യം ചർച്ച ചെയ്യാം, രാഷ്ട്രീയം ചർച്ച ചെയ്യാം. നിങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് ഞങ്ങളും ഞങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ പാർട്ടിയും പ്രവർത്തിക്കണം. എന്താ അങ്ങനെ പ്രവർത്തിച്ചാൽ കുഴപ്പം? ജനാധിപത്യപരമായി കണ്ണൂർ ജില്ലയിൽ ആർക്കും പ്രവർത്തിക്കാമെന്നുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് 2 പൊതുയോഗത്തിൽ ശ്രീമാൻ ജയരാജൻ പറയട്ടെ. ഞങ്ങൾ 10 പൊതുയോഗത്തിൽ പറയാം. കണ്ണൂർ ജില്ലയിൽ വന്ന് ഞങ്ങൾ പറയാം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഈ പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞങ്ങൾ പ്രസംഗിക്കാം. ഞങ്ങളുടെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള ഞങ്ങൾ മുഴുവൻ ആളുകളും പറയാം. ഈ ജയരാജേട്ടൻ പറയട്ടെ, പറഞ്ഞാൽ അപ്പം തീരും കണ്ണൂരിലെ പ്രശ്നം. കണ്ണൂരിലെ പിണറായി പഞ്ചായത്തിലും അവരുടെ പാർട്ടി ഗ്രാമങ്ങളിലും മുഴുവൻ നടക്കുന്ന അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആ മസ്തിഷ്കം എന്ന് പറയുന്നത് ശ്രീമാൻ ജയരാജന്റെ മസ്തിഷ്കമാണ് എന്നുള്ളത് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ കണ്ണൂർ ജില്ലയിൽ ഇപ്പോ ടിക്കറിൽ പോകുന്നത് ഗവർണർക്കെതിരെ CPM സംസ്ഥാന സമിതിയിൽ രൂക്ഷ വിമർശനം എന്നാണ്. ഇവിടെ നിന്നും റിപ്പോർട്ടുകൾ ഉണ്ടാക്കിയെടുക്കുക, പിൽക്കാലത്ത് സാധ്യമാവുകയാണെങ്കിൽ ഒരു കേന്ദ്ര ഇടപെടൽ എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ഈ നിലയിലുള്ള സംഘർഷം ഉണ്ടാവുക എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ സമ്മർദ്ദത്തിലാത്തില്ലേ? ആ നിലയിൽ CPMനെ സംബന്ധിച്ചിടത്തോളം കത്തി താഴെ വെക്കേണ്ടി വരില്ലേ? ഇനി പ്രതിരോധമാണ് ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞാൽ തന്നെയും നികേഷിന്റെ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഇതേവരെ മറുപടി പറഞ്ഞില്ല. അത് ശോഭാ സുരേന്ദ്രനോട് നിങ്ങൾ ചോദിക്കണം. ഒന്ന്, പയ്യന്നൂരിലെ ധനരാജിന്റെ സംഭവം, കൊലപാതകം, യാതൊരു സംഘർഷവും ഇല്ലാത്ത സമയത്താണ് രാത്രി 10 മണിക്ക് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ധനരാജിനെ കൊലപ്പെടുത്തിയത്. ആ ധനരാജിന്റെ കൊലപാതക കേസിൽ 500 കിലോമീറ്റർ ഇപ്പുറത്തുള്ള തിരുവനന്തപുരത്തെ പ്രചാരക് എങ്ങനെയാണ് പ്രതിയായത്? എന്തിനാണ് തിരുവനന്തപുരത്തുകാരൻ അവിടെ പോയത്? തിരുവനന്തപുരത്തെ പ്രചാരകനായിട്ടുള്ള കണ്ണൻ എന്തിനാണ് പയ്യന്നൂരിൽ പോയത്? ഇങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തുടനീളം അക്രമങ്ങളും കലാപങ്ങളും നടത്തുന്നത്. രഹസ്യ പ്രചാരകന്മാരാണ് പലയിടത്തും വർഗീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്നത്. ആ വർഗീയ കലാപങ്ങൾക്ക് അടിപ്പെട്ടൊരു കേരളമാക്കി മാറ്റണം എന്നതാണ് ആർഎസ്എസിന്റെ ആലോചന. അത് അനുസരിച്ച് ഈ കേരളം മാറുന്നില്ല. കാരണം CPIM ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു, ജനങ്ങളെ ആർ എസ് എസിനെതിരായിട്ട് അണിനിരത്തുന്നു. തങ്ങൾ ഹൈന്ദവ പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാൻ സംഘപരിവാരത്തിനാവുന്നില്ല. നിങ്ങൾ മതഭ്രാന്തന്മാരുടെ പ്രസ്ഥാനമാണ് എന്ന് ജനങ്ങൾ തിരിച്ചു പറയുന്നു. ഇപ്പോൾ ഈ സെപ്റ്റംബർ മാസത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വരാൻ വേണ്ടി പോവുകയാണല്ലോ. ആ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം ഒരു മതഭ്രാന്ത് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ് സംഘപരിവാരം പരിശ്രമിക്കുന്നത്. അതിനെതിരായിട്ട് നമ്മുടെ നാട്ടിലെ പുരോഗമന ശക്തികളെല്ലാം തന്നെ അണിനിരന്നുകൊണ്ട് സാംസ്കാരികമായിട്ട് സംഘപരിവാരം ഉയർത്തുന്ന മതഭ്രാന്തിനെ ചെറുത്തു പരാജയപ്പെടുത്തുന്നു. അതാണ് ഇവിടെ സംഘപരിവാരത്തിന്റെ ആളുകൾക്ക് മുന്നിൽ CPIM നേതാക്കന്മാർ ഏറ്റവും വലിയ ശത്രുക്കളാവുന്നതിന് കാരണം. രണ്ടാമതായിട്ട് മടങ്ങിയെത്താം, എനിക്ക് ചെറിയ ചില വിഷയങ്ങൾ കൂടി തീർക്കാനുണ്ട്. നോക്കൂ, നേരത്തെ ശ്രീ ടോം വടക്കൻ താങ്കൾ പറയുകയായിരുന്നു P. കരുണാകരൻ പറയുന്നതിൽ വലിയ തർക്കമൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അരുണാചലും അതുപോലെ മണിപ്പൂരും പിന്നീട് ഗോവയിലും എല്ലാം തന്നെയും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന്. ഇപ്പോൾ ഗുജറാത്തിലെ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ്. അവിടെ അഹമ്മദ് പട്ടേലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 44 MLA മാരെ കർണാടകത്തിലെ റിസോർട്ടിൽ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് 12 കോടി രൂപ ഇപ്പോൾ വിവിധ ഏജൻസികൾ, ഇൻകം ടാക്സ് അടക്കമുള്ള വിവിധ ഏജൻസികൾ പിടിച്ചെടുത്തിരിക്കുന്നത്. നോക്കൂ ശ്രീ ടോം വടക്കൻ, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്താം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ പല തരത്തിലുള്ള സമ്മർദ്ദമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ DG Vansariye കുറ്റവിമുക്തനാക്കുന്ന CBI കോടതിയുടെ തീരുമാനം കണ്ടു. നേരത്തെ സ്വാമി അസീമാനന്ദയെ കുറ്റവിമുക്തനാക്കുന്നത് നമ്മൾ കണ്ടു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്വാനിയെ വീണ്ടും പ്രതിപട്ടികയിൽ എത്തിക്കുന്നത് നമ്മൾ കണ്ടു. ശരിയാണ്, മസിൽ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും എല്ലാം ഉപയോഗിക്കുന്നതിനോടൊപ്പം സർവമേഖലകളെയും, നിയമസഭയെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത ഇടത്ത് നിയമസഭ പിടിച്ചെടുക്കാൻ കഴിയുന്നു. ഏറ്റവും വലിയ ഒറ്റ പാർട്ടി പ്രതിപക്ഷത്തിൽ നിന്നാണെങ്കിൽ ഗവർണറെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. എതിരായ ജനവിധിയാണെങ്കിൽ ബീഹാറിൽ കണ്ടതുപോലുള്ളൊരു ജനാധിപത്യത്തിലൂടെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയുന്നു. ഇനി അഥവാ ഒന്നും ചെയ്യാൻ കഴിയാത്ത ദില്ലി പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ, കേരളം പോലുള്ള സംസ്ഥാനങ്ങളാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റൊരു വശത്തേക്ക് നോക്കിയാലാണ് നേരത്തെ അസീമാനന്ദയുടെയും DG Vansariyeയുടെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ വ്യത്യസ്തമായ അത്ഭുതകരമായിട്ടുള്ള നിയമ നടപടികൾ കാണുന്നത്. ആ നിലയിൽ ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ചില അത്ഭുതങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാണോ, അതോ ജനാധിപത്യത്തിൻ്റെ ശരിയായ രീതിയാണോ? അല്ല, നികേഷ് ചൂണ്ടിക്കാണിച്ച ഈ കാര്യങ്ങളൊക്കെ നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ 2 വർഷം, അതാണല്ലോ പരമാവധി ഉള്ളത് നരേന്ദ്രമോദിക്ക്. ചിലപ്പോൾ അടുത്ത വർഷവും സംഭവിച്ചേക്കാം. ആ ഒരു ഭരണത്തിന്റെ അവസാന കാലത്ത് വലിയ വലിയ വിജയങ്ങളാണ് പാർട്ടിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യാതൊരു പിന്തുണയുമില്ലാത്ത, ശക്തിയില്ലാത്ത ഇടങ്ങളിൽ പോലും അവർക്ക് അധികാരം എന്നത് അനായാസം അവർക്ക് വീണ്ടും കിട്ടുകയാണ്. അതിന് പിന്നിലുള്ള ആയാസകരമായ പ്രവർത്തനം നമ്മൾ അറിയുന്നില്ലല്ലോ. ഏതായാലും പ്രത്യക്ഷത്തിൽ അനായാസം അവർക്കതെല്ലാം വീണ് കിട്ടുന്നത് പോലെയാണ്. ഇപ്പോൾ UPA സർക്കാരിന്റെ കാലത്ത്, പ്രത്യേകിച്ച് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ജുഡീഷ്യറിയിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനവും ആക്ഷേപവും ആ സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ സർക്കാരിനെ സംബന്ധിച്ച് വളരെ സഹിഷ്ണുത കാണിക്കുന്ന ഒരു ജുഡീഷ്യറി, അത് സുപ്രീം കോടതി മുതൽ താഴോട്ട്. അത് ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, കാരണം കോടതിയെക്കുറിച്ച് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നെനിക്കറിയാം. പക്ഷേ ഈ സർക്കാർ ജുഡീഷ്യറിയിൽ നിന്ന് ഒരു ശകാരം കേൾക്കേണ്ടി വരില്ല, എതിർക്കാൻ ആരുമില്ല. സംസ്ഥാനങ്ങൾ ഒന്നൊന്നായി അവരുടെ കൈപ്പത്തിയിൽ ഒതുങ്ങുന്നു. അങ്ങനെ ഒരു അവസ്ഥ, എതിർപ്പ് എവിടെയുണ്ടോ ആ എതിർപ്പിനെയൊക്കെ പല വിധത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തും. ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ ആ 44 കോൺഗ്രസ് MLA മാരെ സംരക്ഷിക്കുന്നതിന് ആ പാർട്ടി പെടുന്ന പെടാപ്പാട് നമ്മൾ കാണുന്നുണ്ടല്ലോ. അതേ തകർക്കുന്നതിന് എല്ലാ സംവിധാനങ്ങളും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്, ED ഒക്കെ രംഗത്തിറങ്ങിയിരിക്കുന്നു. അതൊക്കെ വിശദാംശങ്ങൾ നമുക്കറിയാം. അങ്ങനെ പോകുമ്പോൾ വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് ഇടവരുന്ന രീതിയിൽ തന്നെയാണ് BJP മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BJP ജയിക്കുന്നതിനോ അധികാരത്തിൽ വരുന്നതിനോ ഒന്നും ഞാൻ എതിരല്ല, എനിക്കതിൽ അസഹിഷ്ണുതയുമില്ല. പക്ഷേ അവരുടെ മാർഗങ്ങൾ അത് വളരെ അപായകരമാണ്, ആപത്കരമാണ്, ഉത്കണ്ഠ ഉളവാക്കുന്നതുമാണ്. ശ്രീ ടോം വടക്കൻ, അഹമ്മദ് പട്ടേൽ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ മാധ്യമ പ്രവർത്തകയോട് പറഞ്ഞത് അമിത് ഷാ ഹാസ് പേഴ്സണൽ ഗ്രഡ്ജ് അഗെയിൻസ്റ്റ് മീ വിച്ച് ഈസ് വൈ ദേ ആർ ഗോയിങ് ഓൾ ഔട്ട് യൂസിംഗ് ദ മോസ്റ്റ് അണ്ടർ ഹാൻഡ് മീൻസ് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നാഷണൽ മീഡിയയിൽ താങ്കൾ ചർച്ചയ്ക്ക് പോകുന്നതാണല്ലോ. ദ അഹമ്മദ് പട്ടേൽ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അങ്ങനെ ഒരാളെ ശരിയായിരിക്കാം ഒരുപക്ഷെ അമിത്ഷായുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമിത്ഷായെ ജയിലിലടച്ചതിലൊക്കെ തന്നെയും സംശയിക്കുന്നുണ്ടാകാം അഹമ്മദ് പട്ടേലിൻ്റെ പങ്കാളിത്തം. അതിനപ്പുറത്തേക്ക് ഇത് കോൺഗ്രസിനെ വെച്ച പണിയാണ്. ഇന്ന് അഹമ്മദ് പട്ടേൽ, നാളെ റായ്ബറേലിയിൽ അമേഠിയിൽ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് 2014 ബി ജെ പി എന്നുള്ള അമിത്ഷായും നരേന്ദ്രമോദിയും തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 2017 ആവുമ്പോൾ അതിന് നമ്മൾ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. കൃത്യമായ ദിശയിലേക്കാണ് BJP പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നു. 2019 ആവുമ്പോൾ അത് പൂർണ്ണമാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവുകളല്ലേ നമ്മളിപ്പോൾ അതിലൂടെയല്ലേ, ആ അനുഭവങ്ങളിലൂടെയല്ലേ നിങ്ങളിപ്പോൾ കോൺഗ്രസ്സുകാർ പോയിക്കൊണ്ടിരിക്കുന്നത്? നികേഷ് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങളാണ്. ശ്രീ അഹമ്മദ് പട്ടേൽ മിസ്സസ് ഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. പക്ഷേ UPAയുടെ സമയത്ത് മന്ത്രിയൊന്നും ആയിരുന്നില്ല. അന്ന് എന്നോട് ഒരു നാഷണൽ ചാനലിൽ അവർ ചോദിച്ചത് അമിത് ഷാവും അഹമ്മദ് പട്ടേലും തമ്മിലുള്ള വൈരാഗ്യത്തിൻ്റെ കാരണം. ഇത് ഒഫീഷ്യലിയാണ് ചോദിച്ചത്, പകരം വീട്ടിലാണ്. കാരണം അവർക്ക് സംശയം അമിത് ഷാജീനെ ജയിലിൽ അയച്ചത് അഹമ്മദ് പട്ടേലാണെന്നാണ് ഒരു ധാരണ. ഇപ്പോൾ ഇങ്ങനെ പകരം വീട്ടാനുള്ള പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം എവിടേക്കായി പോകുന്നത്? കേരളത്തിലെ സ്ഥിതി നോക്കൂ. ഒരു ശവസംസ്കാരം കഴിയുന്ന സമയം അടുത്ത ബന്ദ്, പിന്നെ ഒരു ശവസംസ്കാരം, പിന്നെ ഒരു ഇത് കേരളത്തിൻ്റെ സ്ഥിതി എന്താക്കിയിരിക്കുന്നു. ഞാനിപ്പോൾ കേരളം സ്പെസിഫിക്കാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിൻ്റെ ഇഷ്യൂവിൽ ഇപ്പോൾ 44 MLAകൾ ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ അവരുടെ സേഫ്റ്റി സിറ്റുവേഷൻ ഇത്ര അക്രമമായിരിക്കുന്നു, നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കർണാടകത്തിൽ CRPFനെ ഉപയോഗിച്ചിട്ടാണ് ഈ റെയ്ഡുകൾ നടത്തുന്നത്. ഫെഡറൽ സ്ട്രക്ചറിൽ സംഭവിക്കുന്നത് എന്താണ്? പോലീസ്, ലോക്കൽ പോലീസിനെയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൂടാതെ CRPFനെ ഉപയോഗിച്ച് എല്ലാ സെൻട്രൽ ഫോഴ്സസിനെ എൻഗേജ് ചെയ്യാണ്. CBI, ED, ഇൻകം ടാക്സ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റും അവർ വിട്ടിട്ടില്ല. ഇപ്പോൾ അതിലുമുപരി മീഡിയ പെർസെപ്ഷൻ മാനേജ്മെൻറ്റ്, EVM മാനേജ്മെൻറ്റ്, പിന്നെ ഞാൻ ചില വേറെ മാനേജ്മെൻറ്റിനെ പറ്റിയൊന്നും പറയുന്നില്ല. ജുഡീഷ്യറി ഉണ്ട് കർണാടകയുടെ മുമ്പിൽ, പലതും ഉണ്ട്. അപ്പോൾ ഈ തരം മാനേജ്മെൻറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ ഡെമോക്രറ്റിക് സ്ട്രക്ചർ എവിടേക്കാണ് പോകുന്നത്? കറപ്ഷൻ ചാർജാണ് ഞങ്ങളുടെ മെക്കെട്ട്. പക്ഷെ കറപ്ഷൻ്റെ ഇഷ്യൂ ഇവരുടെ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ മധ്യപ്രദേശ്, ഗുജറാത്ത് പെട്രോളിയം എലിമെൻറ്റ്, ഛത്തീസ്ഗഡ്, പിന്നെ സെൻട്രൽ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ ടെലികമ്മ്യൂണിക്കേഷനിൽ ക്യാഗാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ UPAയുടെ സമയത്ത്. ആ ക്യാഗ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിനെ നീക്കി വെച്ചിട്ട് ഒരു പ്രൈവറ്റ് ഓഡിറ്റർ വഴി ഓഡിറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഒരു അന്വേഷണ ഏജൻസിക്ക്, ഓഡിറ്റ് ഏജൻസിക്ക് വർക്ക് ചെയ്യാൻ പെർമിറ്റ് ചെയ്യാത്ത ഗവൺമെന്റിനോട് അവരാര് കണ്ടുപിടിക്കും? വിശദാംശങ്ങളിലേക്ക് പോയിട്ട് ഇപ്പോൾ കാര്യമില്ല. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, നോക്കൂ, ഒരു രാജ്യസഭാ സീറ്റിന് വേണ്ടി, ശരിയാണ്, അവിടെ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അഹമ്മദ് പട്ടേലാണ് മത്സരിക്കുന്നുണ്ടാവുക. പക്ഷേ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ സീറ്റ് മാത്രമാണ്. രാജ്യസഭ, അതിനുവേണ്ടി അഹമ്മദ് പട്ടേൽ തന്നെ പറയുന്നത് എന്തൊക്കെ കളികളാണ് നടത്തുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടിയിരുന്നത് കഴിഞ്ഞ മാസമാണ്. ഈ MLAമാരെ ചാക്കിട്ട് പിടിക്കുന്നതിന് വേണ്ടി 2 മാസം നീട്ടിവെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം നോട്ട കൊണ്ടുവന്നു. ഇതുവരെ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഇല്ലാത്തൊരു പുതിയ നോട്ട ആ സമയത്ത് വരികയാണ്. അപ്പോൾ മോദിയും ഷായും കൂടെ ചേർന്ന് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ കൊല്ലുകയാണ്. എങ്ങോട്ടാണ് ഇരുവരും രാജ്യത്തെ കൊണ്ടുപോകുന്നത് എന്നത് സംബന്ധിച്ച് ആശങ്കയുണ്ടെന്ന് അഹമ്മദ് പട്ടേൽ പറയുമ്പോൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനെ പോലുള്ളവർ അത് അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അല്ല, അത് അംഗീകരിക്കാതിരിക്കില്ലല്ലോ. കാരണം അദ്ദേഹം ഓൾറെഡി ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അപ്പം അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ചിരിയ വരുന്നത്, കാരണം 1984-ൽ 404 MP മാരോടൊപ്പം രാജ്യത്ത് വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തതാണ് ശ്രീമാൻ ടോം അടക്കൻ്റെ പാർട്ടി. ആ പാർട്ടിക്ക് ഇന്ന് അമിത്ഷയുടെ കണ്ണേറ് തട്ടിയാൽ സ്വന്തം പ്രസ്ഥാനത്തെ വിശ്വാസമില്ലാതെ MLA മാര് തലയിൽ മുണ്ടിട്ട് ഓടി വരിക എന്ന് പറഞ്ഞാൽ ഇതിന് അമിത്ഷയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? സ്വന്തം പാർട്ടിക്കകത്ത് അടിയുറച്ചു നിന്നുകൊണ്ട് ഞങ്ങൾ കോൺഗ്രസിലാണ് നിൽക്കുക, കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കും എന്ന് പറയാൻ സാധിക്കാത്തവരല്ലേ മാറിപ്പോരുന്നത്? കർണാടകയിൽ SM കൃഷ്ണ എന്ന് പറയുന്ന വലിയൊരു നേതാവ് പോന്നില്ല ഞങ്ങളുടെ കൂടെ. നാളെ ശ്രീമാൻ ടോം അടക്കം പറഞ്ഞു വന്നിരിക്കട്ടെ, ഞങ്ങളിപ്പോൾ പല കോൺഗ്രസിന്റെയും നേതാക്കന്മാരുമായിട്ട് കേരളത്തിൽ രഹസ്യമായിട്ട് ഞങ്ങൾ ചർച്ചയൊക്കെ നടത്തുന്നുണ്ട്. കാര്യം കാത്തിരുന്ന് നമുക്ക് കാണാം. പല ആളുകളും ഇപ്പൊ BJP യിലേക്ക് വരാൻ പോവുകയാണ്. കളി ശ്രീമാൻ ടോം അടക്കനും കാണാം. നാളെ ടോം അടക്കം പറഞ്ഞു എന്നിരിക്കട്ടെ, ഞാൻ ഇനിയിപ്പോ BJP യിൽ വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ വേണ്ടെന്ന് ഞങ്ങൾ പറയുമോ? പറയില്ല. ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് ദുർബലമായി പോയി രാജ്യത്ത്. അവർക്കൊരു നേതാവില്ല. ഞങ്ങളെ സംബന്ധിച്ച് ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കാൻ സാധിക്കുന്ന എണ്ണമറ്റ നേതാക്കന്മാർ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾക്കുണ്ട്. മന്ത്രിമാരുടെ ഒരു പട തന്നെയുണ്ട്. കഴിവുള്ള നേതൃത്വം വളർന്നു വരികയാണ്. ധാരാളം ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് KPCCയുടെ പ്രസിഡന്റ് രാജിവെച്ച് പോരുകയാണ് ഒരു സംസ്ഥാനത്ത് നിന്ന്. 2% വോട്ട് മാത്രമുള്ള മണിപ്പൂരിൽ അവിടെ മുഴുവൻ സീറ്റുകളും ഞങ്ങൾക്ക് കിട്ടുകയാണ്. കാരണം മണിപ്പൂരിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു കോൺഗ്രസിന്റെ നേതാവ് BJP ക്കകത്തേക്ക് വരികയാണ്. അപ്പൊ രാജ്യവ്യാപകമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ശങ്കർ സിംഗ് വഗേലെ അടക്കമുള്ളവർ BJP യിൽ പോകുന്നത്, ഓൾറെഡി ട്രൗസർ ഇട്ട് കോൺഗ്രസിൽ വന്നിട്ടുള്ള ആളാണ് ശങ്കർ സിംഗ് വഗേല, സ്വാഭാവികമായും തിരിച്ചു പോകുന്നു. അതിന് BJP യെ കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം ശ്രീ ടോം അടക്കൻ? വിഷയം വഗേല എപ്പോഴാണ് BJP ആയിട്ട് ഡൈവേഴ്സ് ഉണ്ടായത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ ഇഷ്യൂ 15 കോടിയുടെ ഓഫറാണ് ഒരു MLA ക്ക്. അത് ഡിഫൈ ചെയ്തിട്ടാണ് ഇവർ വന്നത്. ഇനിയിപ്പോൾ സംഭവിച്ചത് 2-3 ദിവസം മുമ്പ് അവിടെ ഒരു പ്രസ് കോൺഫറൻസ് ഉണ്ടായി ഗാന്ധിനഗറിൽ. അവിടെ വ്യക്തതയോടെ പറഞ്ഞതാണ് പല MLA കളും ഞങ്ങളുടെ എതിരെ ഫോൾസ് ചാർജസ് ഫ്രെയിം ചെയ്യാൻ പോവുകയാണ്. അവിടുത്തെ SP വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ എതിരെ കേസസ് വരും. ഞാൻ ഇന്ന് പറയുന്നു, നാളെ ഞങ്ങളുടെ MLA കൾ ഗാന്ധിനഗറിലെത്തുമ്പോൾ ഒരു ചുരുക്കം ഒരു 5-6 കേസോ 10 കേസോ അവരുടെ എതിരെ ഫ്രെയിം ചെയ്യും. അവരെ പോലീസ് ഉപയോഗിച്ച് അവരെ സ്ഥാനത്ത് നിന്ന് നീക്കും. അത് ഇതൊക്കെ രാജ്യസഭ ഇലക്ഷന് വേണ്ടിയിട്ടാണ്. രാജ്യസഭ ഇലക്ഷൻസ് ഞങ്ങൾ പലപ്പോഴും കണ്ടു. പക്ഷെ BJP എന്നുള്ള പാർട്ടി ഇപ്പം ലേഖി പറയുന്നു, എന്താ മീനാക്ഷി ലേഖി എന്താ പറഞ്ഞത് കേരളത്തിനെ പറ്റി? ആരും ചോദിക്കാനും പറയാനില്ലേ? BJP കാർക്ക് എന്താണ് കേരളത്തിനെ പറ്റി ഒരു പ്രൈഡ് ഇല്ലേ? ഞാനൊരു കേരളക്കാരനാണ്. മീനാക്ഷി ലേഖി എൻ്റെ സ്റ്റേറ്റിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയില്ല. എന്താണ് BJP ഉത്തരം പറയാത്ത? എന്താണ് സംഭവിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിൽ? ഞാൻ സമ്മതിക്കുന്നു, പാർട്ടി ഡിഫറൻസസ് ഉണ്ട്. പക്ഷെ മീനാക്ഷി ലേഖി ഇന്നൊരു സ്പോക്സ്മാൻ ആയിട്ടൊരു സ്ത്രീയാണ് ഇരിക്കുന്നത്. അവർക്കത് ഡിനൈ ചെയ്യാൻ പറ്റണ്ടേ? അവരുടെ എതിര് പറയാൻ പറ്റുന്നില്ലേ? നമ്മുടെ സ്റ്റേറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശാപത്തിന്റെ ഒരു സ്റ്റേറ്റ് ആണ്. പക്ഷേ കേരളം ഗോഡ് ഫോർസേക്കൻ സ്റ്റേറ്റ് ആണ് എന്ന് പറഞ്ഞത് CPM കാർ 40 കോൺഗ്രസുകാരെ കണ്ണൂരിൽ മാത്രം കൊല ചെയ്തു എന്ന കാരണം കൂടി ചേർത്ത് വെച്ചിട്ടാണ്. അതുകൂടി ആലോചിക്കണം. തുടരുക ദയവായി. താങ്കൾ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. നോക്കൂ, ഇപ്പോൾ ശ്രീ ടോം അടക്കം പറയുന്നത് ഈ പണിയെല്ലാം എടുത്തു BJP, എന്നാലും ഉണ്ട് 44 MLA മാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഹമ്മദ് പട്ടേലിനെ ജയിപ്പിക്കാൻ അത് മതി. ഇനി അതിൽ 1-2 പേരെ ഫോണിൽ കൂടെ എഞ്ചിനീയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നോട്ടേക്ക് കുത്തിയാലും ഇനി ബാക്കിയുള്ള 2-3 പേരെ അറസ്റ്റ് ചെയ്യും നാളെ അഹമ്മദാബാദിലെത്തുമ്പോൾ എന്നാണ് പറയുന്നത്. 7-ാം തീയതി അവർ പോളിംഗ് ബൂത്തിലേക്ക്, നിയമസഭയിൽ ക്രമീകരിക്കുന്ന പോളിംഗ് ബൂത്തിലേക്ക് എത്താതെ അവരെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് എങ്കിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥയെന്നോ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സ്ഥിതിവിശേഷമെന്നോ പറയേണ്ടി വരും അന്ന് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ. അല്ല, ടോം അടക്കൻ്റെ ആശങ്ക ഞാൻ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല. എന്ത് സംഭവിക്കാം? അത് സംഭവിക്കുകയാണെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്തേക്കാൾ നമ്മൾ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അടിയന്തരാവസ്ഥയേക്കാൾ ഭീകരമായ അവസ്ഥയായിരിക്കും അത്. പക്ഷേ അങ്ങനെ ഉണ്ടാവില്ല, ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. കാരണം ഇത് രാജ്യം രാജ്യം മാത്രമല്ല ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഈ 44-ൽ എത്ര പേർ അഹമ്മദ് പട്ടേലിന് വോട്ട് ചെയ്യും അതിലാണ് എനിക്ക് സംശയമുള്ളത്. 44 പേരും പോളിംഗ് ബൂത്തിലെത്തും, അവർ വോട്ട് രേഖപ്പെടുത്തും. പക്ഷേ അവരിൽ എത്ര പേർ അഹമ്മദ് പട്ടേലിന് വേണ്ടി വോട്ട് ചെയ്യും? അവിടെയാണ് അമിത്ഷായുടെയൊക്കെ കളികൾ വിജയിക്കുന്നത്. ഇപ്പൊ പ്രത്യക്ഷത്തിൽ അവർ വളരെ ജനാധിപത്യവാദികളായിരിക്കും. അതുകൊണ്ട് വടക്കൻ പറയുന്നത് പോലെ പോളിംഗ് ബൂത്തിലേക്കുള്ള വരവിൽ എംഎൽഎമാർ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ ആ എംഎൽഎമാർ എവിടെ നിൽക്കും എന്നതാണ് നമുക്ക് കാത്തിരുന്ന് ഒറ്റ വാചകത്തിൽ അതിന് മറുപടി. ശ്രീ ടോം വടക്കൻ നേരത്തെ ശങ്കർ സിംഗ് വഗേലയോടൊപ്പം ചേർന്ന് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 12 പേർ ക്രോസ് വോട്ട് ചെയ്തിരുന്നു. 6 പേരുടെ കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. ബാക്കി 6 പേര് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അവർ പോളിംഗ് ബൂത്തിൽ പോകുമ്പോൾ മറിച്ച് വോട്ട് ചെയ്യില്ല എന്ന് എന്തുറപ്പ്? നികേഷ്, ഈ 40-44 MLA മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് ലോയൽറ്റി കമ്മിറ്റ്മെൻറ്റ്, അവരുടെ ബേസിക് പ്രോബ്ലം ത്രെറ്റ് പെർസെപ്ഷൻ ആണ്. കേസുകൾ വരുന്നു. അപ്പോൾ പ്രശ്നം അവിടെ ക്രോസ് വോട്ടിംഗ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഡിനൈ ചെയ്യുന്നില്ല. പക്ഷേ ഈ 40-44 MLAs തീർച്ചയായും അഹമ്മദ് പട്ടേലിനെ വോട്ട് ചെയ്യാൻ പോകുന്നത്. പി ജയരാജൻ, കേന്ദ്രവും കേരളവും തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയാണ് സംസ്ഥാന ഭരണകൂടം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നത് എന്ന് വേണം അദ്ദേഹത്തിൻ്റെ രീതികളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർണർ സമൻ ചെയ്തു എന്ന് പറയുമ്പോൾ പോലും ഗവർണറുമായി സൗഹൃദ കൂടിയാലോചനകൾ നടത്താൻ അദ്ദേഹം തയ്യാറാകുന്നു. RSSുമായി തൊട്ടടുത്ത ദിവസം തന്നെ ഗവർണറുടെ നിർദ്ദേശപ്രകാരം ചർച്ച നടത്തുകയും സമാധാനത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് സംഘടന പ്രവർത്തിക്കുന്നത്. സംഘടനയാകട്ടെ RSSുമായി നിരന്തരമായിട്ടുള്ള യുദ്ധം, ആ യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ മരിക്കുന്നൊരു സ്ഥിതി, അത് യഥാർത്ഥത്തിൽ സംസ്ഥാന ഭരണകൂടത്തെ അപകടപ്പെടുത്തില്ലേ? ഭരിക്കാൻ കഴിയാത്ത സാഹചര്യമെങ്കിലും ഏറ്റവും കുറഞ്ഞുണ്ടാക്കില്ലേ? ഇവിടെ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ ഭരണഘടന പ്രകാരം രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്താം, ഗവർണർക്ക് മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്താം. ഇവിടെ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം ഉണ്ടായിട്ടുണ്ടാവാം. ഇവിടെ ഒരു കൊലപാതകം നടന്നു. ആ കൊലപാതകം സംബന്ധിച്ച് തുടർന്നും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ട് ഗവർണർ എന്താണ് സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന പാലനത്തിൻ്റെ നില അന്വേഷിച്ചിട്ടുണ്ടാവാം. ആ അന്വേഷണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കേസിലെ, കൊലക്കേസിലെ മുഴുവൻ പ്രതികളെയും, മിക്കവാറും പ്രതികളെ പിടിച്ചതായിട്ട് അദ്ദേഹത്തെ അറിയിച്ചു. ആ കൂടിയാലോചനയിൽ യാതൊരു തെറ്റും ഞാൻ കാണുന്നില്ല, CPM അതുപോലെ കാണുന്നില്ല. അതേസമയം ഗവർണർ തുടർന്നെടുത്ത നടപടിയെ സംബന്ധിച്ച് ഭിന്നാഭിപ്രായമുണ്ട്. കാരണം അദ്ദേഹം DGPയെ വിളിക്കുന്നു, അതുപോലെയുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. അതേസമയം നല്ല ഉദ്ദേശത്തോടു കൂടി സമൂഹം ഇതിനെ നോക്കിക്കാണുന്നുണ്ട്. ഒന്നാമതായിട്ട് RSSും CPM തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നു എന്ന് നികേഷ് പറയുകയുണ്ടായി. ആ ഏറ്റുമുട്ടൽ ആശയപരമായിട്ടുള്ള ഏറ്റുമുട്ടൽ നടക്കണം. രാഷ്ട്രീയമായിട്ടുള്ള വ്യത്യസ്താഭിപ്രായങ്ങൾ ഇരു പ്രസ്ഥാനത്തിനുമുണ്ട്. അവ ഏറ്റുമുട്ടലായിട്ട് തുടരണം എന്നതാണ് CPIM അഭിപ്രായപ്പെടുന്നത്. അതേസമയം ആ അഭിപ്രായ സംഘടനകൾ ഒരിക്കലും രാഷ്ട്രീയമായിട്ടുള്ള കായിക സംഘർഷങ്ങളിലേക്ക് പോകാൻ വേണ്ടി പാടില്ല എന്നതാണ് CPMന്റെ ഉറച്ച നിലപാട്. അതനുസരിച്ച് മുഖ്യമന്ത്രി നേരത്തെയും മുൻകൈയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗവർണറുമായി നടത്തിയിട്ടുള്ള ചർച്ചയെ തുടർന്ന് മാത്രമല്ല, അതിനു മുമ്പ് തന്നെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. BJP സംഘപരിവാര നേതാക്കന്മാരുമായിട്ട് മുഖ്യമന്ത്രിയും മറ്റും ചർച്ച നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർ ചർച്ചകൾ കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട്. സർവകക്ഷി യോഗം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് കണ്ണൂരിൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ നിയമസഭയുടെയും പൊതുസമൂഹത്തിൻ്റെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ്. ഇവിടെ തിരുവനന്തപുരത്ത് സംഘർഷമുണ്ടായി. ആ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകൈ മുഖ്യമന്ത്രി എടുത്തിട്ടുണ്ട്. അത്തരം നടപടികൾ ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, കേന്ദ്രത്തിന്റെ ഇടപെടലിനുള്ള ഒരുക്കങ്ങൾ സന്നാഹമാണ് ഇത് എന്നുള്ള കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കൊന്നും രണ്ടഭിപ്രായമുണ്ട് എന്ന് തോന്നുന്നില്ല. അരുൺ ജെയ്റ്റ്ലി അടക്കം കേരളത്തിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇടപെടലിന് തന്നെയാണോ കളമൊരുങ്ങുന്നത്? വളരെ ചുരുക്കി പറയണം, എനിക്ക് സമയമുണ്ടോ? അതില്ല, അവസാനിപ്പിക്കാൻ വേണ്ടിയാണ്, ഒന്നും വിചാരിക്കരുത്. അല്ല ഒരു മുഖ്യമന്ത്രി സമാധാന ചർച്ച വിളിച്ചു ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇപ്പൊ ശ്രീമാൻ ജയരാജൻ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുക. കാരണം ഈ വാക്ക് സത്യമായിരിക്കട്ടെ. ഈ വാക്ക് ഇവിടെ പറയുകയും നാളെ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യട്ടെ. 18 പേരാണ് ശ്രീമാൻ നികേഷ് ഈ പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സമയമില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കേന്ദ്രം ഇടപെടൽ നടത്തേണ്ട സാഹചര്യത്തിൽ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാരണം ഇവിടെ ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ മാത്രം വളർത്താനുള്ള അവസാനിപ്പിക്കുന്നു. കേന്ദ്രം ഇടപെടേണ്ട സാഹചര്യം വരുമ്പോൾ ഇടപെടും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശോഭാ സുരേന്ദ്രൻ, പി ജയരാജൻ, പി കരുണാകരൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ ബോൾ, ടോം വടക്കൻ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് വളരെ നന്ദി. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.